Hello makkale, welcome to Aegon Learning. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു മിസ്. So, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ചാപ്റ്റർ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം. Okay, അതിനൊരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. Okay, so നമ്മുടെ ചാപ്റ്ററിലെ ആ പ്രോസസ്സസ് ഓർഡറിൽ ഒന്ന് പഠിച്ചാൽ തന്നെ നമ്മുടെ ചാപ്റ്റർ 90% പഠിച്ച പോലെയാണ്. സോ ഈ പ്രോസസ്സ് എങ്ങനെ പഠിക്കാമെന്ന് ഒരു ഈസി ട്രിക്കുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കിയാലോ? Okay, so bioluminescence. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബയോലൂമിനസെൻസിനെ പറ്റി? എന്താ ബയോലൂമിനസെൻസ്? ഒരു ലിവിങ് ഓർഗാനിസം ലൈറ്റിനെ എമിറ്റ് ചെയ്താൽ ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോലൂമിനസെൻസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻസിനുണ്ടോ? ആരെങ്കിലും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ആർക്കാ ഉള്ളത്? മിന്നാമിനുങ്ങ്. നമുക്കറിയാലോ മിന്നാമിനുങ്ങ്, അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫയർഫ്ലൈ. അതുപോലെ തന്നെ മറൈൻ ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിസംസിന് ഈ പ്രോപ്പർട്ടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജെല്ലിഫിഷ്, ജെല്ലിഫിഷിന്റെ പിക്ചർ കണ്ടോ? അതുപോലെ തന്നെ ഡൈനോഫ്ലജലേറ്റ്സ്, ഇതുപോലെയുള്ള ഓർഗാനിസംസിനൊക്കെ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, സോ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി വന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? നമുക്കില്ല, അവർക്കുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡി എൻ എയിൽ ഇല്ലാത്ത ഒരു ജീൻ അവരുടെ ഡി എൻ എയിലുണ്ട്. ഓക്കെ, സോ ഈ ജീനിന്റെ പേരാണ് ലൂസിഫറിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസിങ് ജീൻ. ഓക്കെ, ഈ ജീന് ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏത് പ്രോട്ടീനാണ് മക്കളെ? ലൂസിഫറിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസിങ് ജീനാണ് നമ്മുടെ ജീൻ. ഓക്കെ, സോ ഈ പ്രോട്ടീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബോഡിയിൽ സിന്തസൈസ് ആയാൽ ഈ പ്രോട്ടീൻ നമ്മുടെ സൺലൈറ്റിലുള്ള ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, സൺലൈറ്റിലുള്ള ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് നൈറ്റ് ടൈമിൽ ഇതിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, എമിറ്റ് ചെയ്യുമ്പോൾ ഇത് ലൈറ്റ് ആയിട്ടാണ് പുറത്തു വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മിന്നാമിനിങ്ങിനൊക്കെ ബയോലൂമിനസെൻസ് പ്രോപ്പർട്ടി വന്നത്. മെയിൻ റീസൺ ഈ ജീനാണ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇവർക്ക് വന്നതെന്ന് വെച്ചാൽ അവരുടേതായ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി അവർക്കുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആവശ്യമാണ് പ്രിഡേറ്റേഴ്സിന് ഇവർക്ക് രക്ഷപ്പെടണം. ഓക്കെ, സോ ലൈറ്റ് ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ ലൈറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവരോർക്കും ഇതെന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവില്ല, നമുക്കാണേലും മനസ്സിലാവില്ല. സോ ഫസ്റ്റ് പോയിന്റ് ആണ് എന്തിന്? പ്രിഡേറ്റേഴ്സിൽ നിന്ന് ഇവർക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഫുഡിനെ ഈസി ആയിട്ട് അവൈലബിൾ ആകണം, ഫുഡെല്ലാം ഇവർക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആകണം. സോ ഈ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇവർ ഈസി ആയിട്ട് ഫുഡിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്, ടു ഡിറ്റക്ട് ദ പ്രേ. അതുപോലെ തന്നെ ഇവരുടെ സ്വന്തം സ്പീഷീസിൻ്റെ ഇടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഒരു മിന്നാമിനുങ്ങ് വേറൊരു മിന്നാമിനുങ്ങുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ ഈ ബയോലൂമിനസെൻസ് പ്രോപ്പർട്ടീനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഓർക്കും മിസ്സേ ഈ ബയോലൂമിനസെൻസും ബയോടെക്നോളജി തമ്മിൽ എന്താ ബന്ധം? ഒന്നുമില്ല. ഞാൻ മിന്നാമിനുങ്ങിന്ന് ഈ ജീൻ എടുത്തിട്ട് നമ്മുടെ ട്രീസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമുക്ക് നോക്കിയാലോ? സോ നാച്ചുറലി നമ്മുടെ ട്രീസിന് എന്ത് പ്രോപ്പർട്ടി ഇല്ല? ബയോലൂമിനസെൻസ് ഇല്ല. ഓക്കെ, സോ ബയോടെക്നോളജിക്കലി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവരുടെ ഈ ജീനിനെ എടുത്തിട്ട് പ്ലാന്റ്സിൻ്റെ ജീനിലേക്ക് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന അതേ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മിന്നാമിനുങ്ങിൽ നിന്ന് ആ ജീൻ ഐസൊലേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണേത്? ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. ഡി എൻ എനെ ഐസൊലേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഈ ഡി എൻ എനെ നമുക്ക് ഫ്രാഗ്മെന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻസൈം. ഓക്കെ, സോ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് നമ്മൾ മിന്നാമിനുങ്ങിന്റെ ഡി എൻ എനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡി എൻ എ കിട്ടുന്നത് എങ്ങനെയാണ്? പ്രെസിപ്പിറ്റേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഈ പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത് നമുക്ക് എന്ത് വേണം? ആ ജീൻ തന്നെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി ഡൂയിങ് എ പ്രോസസ് കോൾഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോ ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ ഫ്രാഗ്മെന്റ്സ് എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ട് ആ ജീനിനെ നമ്മൾ പിക്കപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്റ്റ് നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണം? വെക്ടർ വേണം. ഇവിടെ പ്ലാന്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടർ ഏതാണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. സോ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫോറിൻ ഡി എൻ എ ഓർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആരാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്? ലൂസിഫറിൻ പ്രോട്ടീൻ സിന്തസൈസിങ് ജീൻ. ഇതിനെ നമ്മൾ എന്താണ് ലിഗേറ്റ് ചെയ്യും. എങ്ങനെ ലിഗേറ്റ് ചെയ്യുന്നേ? വി ആർ യൂസിങ് ആൻ എൻസൈം കോൾഡ് DNA ligase. അറിയാലോ? ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? നമ്മളിപ്പോൾ റീകോമ്പിനന്റ് DNA നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? പ്ലാന്റിലേക്ക് ഇതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി. സോ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻ ഓൾറെഡി ഒരു ബാക്ടീരിയ ആണെന്ന് നമുക്കറിയാം. ബാക്ടീരിയ പോയിട്ട് എന്ത് ചെയ്യും? പ്ലാന്റിനെ പോയിട്ട് നാച്ചുറലായിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. ഓക്കെ, സോ ഇൻഫെക്ഷൻ കോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റീകോമ്പിനന്റ് DNA എങ്ങോട്ടേക്ക് എൻ്ററായി? നമ്മുടെ പ്ലാന്റ്സിലേക്ക് എൻ്ററായി. സോ പ്ലാന്റ്സിൽ ഇനി എന്ത് നടക്കും? നോർമലി ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ നടക്കും. ഓക്കെ, ട്രാൻസ്ലേഷൻ നടന്നു കഴിയുമ്പോൾ ആര് കൂടെ സിന്തസൈസ് ആകും? എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ലൂസിഫറിൻ പ്രോട്ടീൻ സിന്തസൈസ് ആകും. സിന്തസൈസ് ആയാൽ എന്ത് സംഭവിക്കും? പ്ലാന്റ്സും നോർമലി എന്ത് ചെയ്യാൻ തുടങ്ങും? ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും, ലൈറ്റിനെ നൈറ്റ് ടൈമിൽ എമിറ്റ് ചെയ്യാൻ തുടങ്ങും. സോ നമ്മുടെ പ്ലാന്റ്സും ഇപ്പം മിന്നാമിനിങ് പോലെ ഇങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഇപ്പം നമ്മൾ പ്രോസസ്സ് ഈ ഒരു ഫാക്റ്റ് ആലോചിച്ചാൽ ഈ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലേ? ഇത്രയേ ഉള്ളൂ മക്കളെ ബയോടെക്നോളജി. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വിചാരിക്കും ഇത് പോസിബിൾ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റിന് പകരം അവർ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അവിടെ മരങ്ങൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, സോ മക്കളെ പഠിച്ചല്ലോ, ഈസി അല്ലേ? സോ ഈ ഒരു ഫാക്റ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, ചാപ്റ്ററിൻ്റെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ താങ്ക് യു.